السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين، أما بعد. مجلس النعمة إلى بهمان الآية صهودرنا له فتح المعين بارت تنور نكاح الناديا مهمات. ഇത് മുഖ്യമായ ചില മസ്അലകളാണ്. നഫഖിന്റെ അധ്യായമാണല്ലോ ഓതിക്കൊണ്ടിരിക്കുന്നത്. മിൻ ഷറഹിൽ മിൻഹാജിൽ ശൈഖിന, ശൈഖുനായുടെ ഷറഹുൽ മിൻഹാജിൽ നിന്നുള്ള മുഖ്യമായ ചില മസ്അലകളാണ്. ലബിസ്തറ ഹുലിയൻ ഔ ദീബാജൻ, ഒരാൾ ആഭരണങ്ങൾ മേടിച്ചു അതല്ലെങ്കിൽ പട്ട് മേടിച്ചു, ലി സൗജത്തിഹി, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. വസയ്യനഹ, അവളെ അവൻ ഭംഗിയാക്കുകയും ചെയ്തു, ബിഹി, ഇവ കൊണ്ട്. എന്നാൽ ലാ യസീറു മിൽക്കല്ലഹ, അതവൾക്ക് ഉടമയാവുകയില്ല. അവളെ അലങ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അവൾക്കത് ഉടമയാവുകയില്ല. ബിദാലിക, ഈ ഭംഗിയാക്കി കൊടുക്കൽ കൊണ്ട്. വലവിഖ്തലഫത് ഹിയ, അവൾ ഭിന്നതയിലായി. വസ്സൗജു, അവളുടെ ഭർത്താവും തമ്മിൽ ഭിന്നതയിലായി. ഫിൽ ഇഹ്ദാഇ വൽ ആരിയത്തി, അവൾക്ക് ഹദിയ നൽകിയതാണ്, വായ്പ നൽകിയതാണ് എന്ന വിഷയത്തിൽ. അവൾ പറയുന്നു, എനിക്ക് ഹദിയയായി നൽകിയതാണ് എന്ന്. അവൻ പറയുന്നു, അല്ല, വായ്പ കൊടുത്തതായിരുന്നു എന്നും. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം തർക്കത്തിൽ വന്നു. എങ്കിൽ സുദ്ദിഖ ഇവിടെ സൗജനയാണ് വാസ്തവമാക്കപ്പെടുക. വമിസിലുഹു വാരിസുഹു, ഈ സൗജനെ പോലെ തന്നെയാണ് അവൻ്റെ അനന്തരവകാശിയും. സൗജന്റെ അനന്തരവകാശി പറയാണ്, സൗജന്റെ ഭാര്യയ്ക്ക് ഈ കൊടുത്തത് ആരിയത്തായിരുന്നു. അവൾ പറഞ്ഞു, അല്ല, ഹദിയയായിരുന്നു. എന്നാൽ ഈ വാരിസ് പറഞ്ഞതിനെയാണ് ഇവിടെ വാസ്തവമാക്കേണ്ടത്. വലൗജഹസ ബിന്ദഹു, ഒരാൾ തൻ്റെ മകളെ ഒരുക്കി അയച്ചു. ബി ജിഹാസിൻ, ഏതാനും ചില ഒരുക്ക് സാധനങ്ങളെ കൊണ്ട്, ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഒരുക്കി പറഞ്ഞയച്ചു. എങ്കിലും തംലിക്കുഹു, ആ മകളതിനെ ഉടമയാക്കുകയില്ല. ഇല്ലാ ബി ഈജാബിൻ വ ഖബൂലിൻ, ഈജാബ് ഖബൂല് കൊണ്ടല്ലാതെ. അപ്പോ ഈജാബ് അവനിൽ നിന്നുണ്ടാവണം, ഖബൂല് അവളിൽ നിന്നും ഉണ്ടായെങ്കിലേ അവൾക്ക് ഉടമയാവുകയുള്ളൂ. വൽ ഖൗലു ഖൗലുഹു, ഇവിടെ വാക്ക് അവന്റെ വാക്കാണ്. ഏത് വിഷയത്തിൽ? ഫിയന്നഹുലം യുമല്ലിക്ഹ, അവൻ അവൾക്ക് ഇതിനെ ഉടമയാക്കി കൊടുത്തിട്ടില്ല എന്നതിൽ അവൻ പറയുന്നതാണ് വാക്ക്. വയുഹദു മിമ്മാ തഖററ, ഈ സ്ഥിരമായ വിഷയത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. അതായത്, ഈജാബ് കബൂൽ കൊണ്ടേ അവൾ ഉടമയാക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. അന്നമാ യുഅതീഹി സൗജു, നിശ്ചയമായും ഒന്ന്, യുഅതീഹി സൗജു, ആ ഒന്നിനെ ഈ ഭർത്താവ് കൊടുക്കും. അവൾക്ക് സുൽഹത്തൻ, സുൽഹത്തായിട്ട് അവൾ ദേഷ്യപ്പെടുമ്പോ അതിനെ ഒന്ന് മസ്ലഹത്താക്കാൻ വേണ്ടി നൽകുന്ന സാധനമാണ് സുൽഹത്തിന് വേണ്ടി നൽകുക എന്ന് പറയുന്നത്.
ഔ സബാഹിയത്തൻ, അതല്ലെങ്കിൽ സബാഹിയത്തായിട്ട് നൽകി, വീട്ടിൽ കൂടിയതിൻ്റെ പിറ്റേ ദിവസം പുലർച്ചെ അവൾക്ക് സന്തോഷമായത്തിൻ്റെ പേരിൽ, സന്തോഷത്തിൻ്റെ പേരിൽ നൽകുന്ന ഒരു പാരിതോഷികം, കോന്തലക്കൽ കെട്ടുക എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. കമഴ്ത്തീത ബി ബഅദിൽ ബിലാദി, ഇങ്ങനെ സുൽഹത്തിനെയും സബാഹിയത്തിനെയും ഒക്കെ കൊടുക്കൽ ചില രാജ്യങ്ങളിൽ പതിവാക്കപ്പെട്ടിട്ടുണ്ട്. ലാ തംലിക്കുഹു, അങ്ങനെ നൽകുന്നതിനെ അവൾ ഉടമയാക്കുകയില്ല, ഇല്ലാ ബി ലഫ്ളിൻ, ഈജാബ് ഖബൂൽ കൊണ്ടുള്ള ആ പദം കൊണ്ടല്ലാതെ. ഔ ഖൗസ്തി ഹിദായിൻ, അതല്ലെങ്കിൽ ഹദിയ നൽകുക എന്ന ഉദ്ദേശം കൊണ്ടല്ലാതെ അവൾ അതിനെ ഉടമയാക്കുകയില്ല. ഖിലാഫൻ ലിമാ മറ അൻ ഫതാവൽ ഹന്നാത്തി റഹ്മഹുള്ള, ഫതാവ ഹന്നാത്തിയെ തൊട്ട് കഴിഞ്ഞുപോയ ഒന്നിനക്ക് എതിരായിട്ട് ഹിബത്തിന്റെ ബാബിൽ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഹിബത്തിന്റെ ബാബിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫത്ഹുൽ മുഈൻ 294 കാണാം. ونقل شيخنا بن زياد عن فطاوة بن الخياط. شيخنا ابن زياد رحمه الله ابن خياط എന്നവരുടെ ഫതാവയെ തൊട്ട് നക്കൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹിബത്തിന്റെ ബാബിൽ ഇബ്നുൽ ഖയ്യാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫതാവൽ ഹന്നാത്തി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സവാബുള്ളത് ഇബ്നുൽ ഖയ്യാത്ത് എന്നാണെന്നും ഈ നഫഖന്റെ ബാബിലേക്ക് എത്തിയപ്പോ അവിടെ ഹന്നാത്തി എന്ന ആ ഒരു പ്രയോഗം വന്നത് പകർത്തി എഴുതുന്ന ആളുകളിൽ സംഭവിച്ച പെശകാണ് എന്നും തർശിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. 354 അവിടെ പറഞ്ഞ മസ്അല, ഹിബത്തിന്റെ ബാബിൽ പറഞ്ഞ മസ്അല, ഇദാ അഹദ സൗജു ലി സൗജത്തി, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകി ബഅദൽ അഖ്ദി ഇടപാട്, നിക്കാഹ് എന്ന ആ ഇടപാട് കഴിഞ്ഞ ശേഷം, ബി സബബിഹി, ഈ ഇടപാടിന്റെ പേരിലാണ് നൽകിയത്. ഫഇന്നഹ തംലിക്കുഹു, ആ നൽകിയത് അവൾ ഉടമയാക്കും. വലാ യുഹ്താജു ഇലാ ഈജാബിൻ വഖബൂലിൻ, ഈജാബ് ഖബൂലു കൊള്ള ഇവിടെ ആവശ്യം വരുന്നില്ല അവൾക്ക് ഉടമയാക്കാൻ. വമിൻ ദാലിക, ഇതിൽപ്പെട്ട തന്നെയാണ്, മാ യദ്ഫഉഹുർ റജുലു ഇലൽ മർഅത്തി, ഒരു ഭർത്താവായ പുരുഷൻ ഭാര്യയായ പെണ്ണിനുക്ക് നൽകുന്ന ഒന്ന്. സുബ്ഹ സിവാജി, വീട്ടിൽ കൂടിയതിന്റെ പുലർച്ചെ. മിമ്മാ യുസമ്മ സുബിഹിയത്തൻ, അതിന് പേര് പറയപ്പെടുക സുബിഹിയത്ത് എന്നാണ്, സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്ന ഒന്ന്, കോന്തരക്കൽ കെട്ടുക എന്നർത്ഥം. ഫി ഉറുഫിന, നമ്മുടെ ഉറുഫിൽ അതിന് സുബിഹിയത്ത് എന്നാ പറയാ. വമാ യദ്ഫഉഹു ഇലൈഹ, അവളേക്ക് നൽകുന്ന ഒന്നും, ഇദാ ഗളബത്ത്, അവൾ ദേഷ്യപ്പെട്ടാൽ, ഔ തസവ്വജ അലൈഹ, അതല്ലെങ്കിൽ ഇവളിരിക്കെ വേറൊരു പെണ്ണിനെ അവൻ വിവാഹം ചെയ്താൽ, അപ്പൊ ദേഷ്യപ്പെടുമ്പോ അവളെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ വേറൊരു പെണ്ണിനെ കെട്ടുമ്പോ സോപ്പിട്ട് അവളെ മയക്കാൻ വേണ്ടിയിട്ടൊക്കെ വല്ലതും കൊടുക്കുക. ഫൈനദാലിക്ക തംലിക്കുഹുൽ മർഅത്തു, ഈ പറഞ്ഞതൊക്കെ പെണ്ണ് ഉടമയാക്കും. ബി മുജറദി ദഫ്ഇ ഇലൈഹ, അവളിലേക്ക് ആ കൊടുക്കൽ കൊണ്ട് തന്നെ ഈജാബ് ഖബൂലിന്റെ ആവശ്യം ഇല്ല എന്ന് ഇവിടെ ഇബ്നു സിയാദ് റഹ്മഉള്ള ഫതാവ ഇബ്നുൽ ഖയ്യാത്ത് എന്നിവരെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പറഞ്ഞത് മുഅ്തമദിന് വിരുദ്ധമാണ്, ഈജാബ് ഖബൂല് വേണം എന്നുള്ളതാണ് മുഅ്തമദ്. ഇപ്പൊ ഇവിടെ പറഞ്ഞതാണ് മുഅ്തമദ് എന്നർത്ഥം നഫഖന്റെ ബാബിൽ ഇപ്പറഞ്ഞത്. ഇപ്രകാരം തന്നെ ബിഖിയ 161 പറഞ്ഞിട്ടുണ്ട്. വമാ നഖലഹു ഫി ഫത്ഹിൽ മുഈനി അനിബ്നു സിയാദിൻ അനിൽ ഖയ്യാത്തി ളഈഫുൻ മുഖാലിഫുൻ ലികലാമിഹിം. ഫത്ഹുൽ മുഈനിൽ
ഇബ്നുൽ ഖയ്യാത്ത് എന്നിവരെ തൊട്ട് ഇബ്നു സിയാദ് റഹിമഹുള്ള പറഞ്ഞത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മുഖാലിഫുൽ ളഈഫാണ്. അത് മുഖാലിഫുൽ കലാമിഹിം, ഫുഖഹായിന്റെ കലാമിനോട് എതിരുമാണ് ഈജാബും ഖബൂലും വേണ്ട എന്നുള്ളത്. വമായദ്ഫഉഹു ഇലൈഹാ ഇദാ ഗളിബത്ത്, അവൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദേഷ്യത്തിൽ നിന്ന് അവളെ നന്നാക്കിയെടുക്കാൻ വല്ലതും കൊടുക്കുക. ഔ തസവ്വജ അലൈഹ, അതല്ലെങ്കിൽ അവളിരിക്കെ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ, അപ്പോ വിവാഹം കഴിക്കാൻ ഒരുങ്ങുമ്പോഴോ കഴിച്ചാലൊക്കെ ഇവളെ ഒന്ന് വറുതിയിൽ വരുത്താൻ വേണ്ടി വല്ലതും കൊടുക്കുക. ഫൈന ദാലിക തംലിക്കുൽ മർഅത്തു, അത് പെണ്ണു ഉടമയാക്കും. ബി മുജറദിർ ദഫ്ഇ ഇലൈഹ, അവളേക്ക് ആ കൊടുക്കൽ കൊണ്ട് തന്നെ ഈജാബോ ഖബൂലോ ഒന്നും ആവശ്യമില്ല എന്നാണ് ആ പറഞ്ഞത്. അത് ളഈഫാണ്, അത് ളഈഫാണ് എന്ന് തർശീഹിലുണ്ട്, ബിഗിയയിലുണ്ട്, അതുപോലെ തന്നെ ഇപ്പോ ഫത്തുൽ മുഈനിലും ഈ നഫഖിന്റെ അധ്യായത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്, ഈജാബ് ഖബൂല് വേണം എന്നാണ്. വയിഫ്താഉ ഗൈറു വാഹിദിൻ, ചില പണ്ഡിതന്മാരുടെ ഫത്വ, ബി അന്നഹു, നിശ്ചയം, ലൗ അഅ്താഹ, അവൻ അവൾക്ക് നൽകി, മസ്റൂഫൻ ലിൽ ഉർസി, വിവാഹ സദ്യക്ക് വേണ്ടി തിരിക്കപ്പെടുന്ന ഒരു വസ്തുവിനെ, വദുഫൻ, മഹറിനെയും നൽകി, വസബാഹിയത്തൻ, സബാഹിയത്തിനെയും നൽകി, വീട്ടിൽ കൂടിയതിൻ്റെ പിറ്റേ ദിവസം കോന്തരക്കൽ കെട്ടിക്കൊടുക്കുക, അതും ചെയ്തു. അങ്ങനെ ഫനഷസത്ത്, അവൾ പിണങ്ങി ഇവനുമായിട്ട്, എങ്കിൽ ഇസ്തറദ്ദൽ ജമീ, എല്ലാത്തിനെയും അവൻക്ക് മടക്കി മേടിക്കാം എന്നു പറഞ്ഞ ആ ഫത്വ ഗൈറു സഹീഹിൻ, അത് ശരിയല്ല. ഇതി തഖീദു ബിൻ നുഷൂസി, കാരണം പിണക്കം കൊണ്ട് ഉപാധി കൊടുക്കൽ, പിണങ്ങിയാൽ എല്ലാതും മടക്കി മേടിക്കാമെന്നാണല്ലോ പറഞ്ഞത്, ആ പിണക്കം എന്നുള്ളത് കൊണ്ട് ഈ ഉപാധി കൊടുക്കൽ, ലായത്ത അത്ത, അത് ശരിയായി വരികയില്ല. ഫി സബാഹിയത്തി, ഈ സബാഹിയത്തിന്റെ വിഷയത്തിൽ, വീട്ടിൽ കൂടിയതിൻ്റെ പിറ്റേ പുലർച്ചെ നൽകുന്ന ആ പാരിതോഷികത്തിൽ അത് വരികയില്ല. ലിമാ ഖറർതുഹു ഫിഹ, കാരണം ഈ സബാഹിയത്തിന്റെ വിഷയത്തിൽ നാം സ്ഥിരപ്പെടുത്തിയ ഒന്നിന് വേണ്ടി, അതെന്താണ്, അന്നഹ കസുൽഹത്തി, അത് സുൽഹത്ത് പോലെയാണ്. അവൾ ദേഷ്യപ്പെടുമ്പോൾ നന്നാക്കാൻ വേണ്ടി വല്ലതും നൽകിയാൽ അതിൻ്റെ വിധി പോലെയാണ്. അതെന്താണ്, ലി അന്നഹു ഇൻ തലഫല ബി ഇഹ്ദാഇൻ ഔ ഖസദഹു, അവൻ ഹദിയ നൽകൽ കൊണ്ട് മൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഹദിയ കൊടുക്കലിനെ കരുതിയിട്ടുണ്ടെങ്കിൽ, മലക്കത്തുഹു, അവൾ അതിനെ ഉടമയാക്കും. ഇൻ ഗൈരി ജിഹത്തി സൗജിയത്തി, അവൾ ഭാര്യ എന്ന നിലക്ക് അല്ലാതെ തന്നെ അവൾ ഉടമയാക്കും. വയില്ല, അങ്ങനെ കരുതിയിട്ടില്ലെങ്കിലോ, ഫഹുവ മിൽക്കുഹു, അത് അവന്റെ ഉടമയിലുമാണ്. അപ്പോ എല്ലാത്തിനെയും ഒരേ രീതിയിൽ പറഞ്ഞത് ശരിയായിട്ടില്ല. വമ്മാ മസ്റൂഫിൽ ഉർസി, അപ്പോ വിവാഹ സദ്യക്ക് ആ നൽകപ്പെട്ട സാധനം, ഫലൈസ ബി വാജിബിൻ, അങ്ങനെ നൽകപ്പെട്ടത് നൽകൽ അവൻക്ക് നിർബന്ധം ഇല്ല. ഫൈദ സറഫത്തുഹു, അപ്പോ ആ നൽകപ്പെട്ടത് അവൾ വിനിയോഗിച്ചു, ബിദിനിഹി, ഓന്റെ സമ്മതപ്രകാരം തന്നെയാണ് വിനിയോഗിച്ചതെങ്കിൽ, ലാ അലൈഹി, അത് അവന്റെ മേൽ നഷ്ടപ്പെട്ടു, അത് അവനക്ക് ഇനി തിരിച്ചു കിട്ടാൻ വഴിയില്ല, നഷ്ടപ്പെട്ടതാണ്. വമ്മദ്ദുഫു അയൽ മഹറു, അപ്പോ മഹർ, ഫൈൻകാന, അവിടെ പിണക്കമാണ്, ഖബിലദ്ദുഖൂലി, സംയോഗത്തിന്റെ മുമ്പാണ് ഈ പണക്കം നടന്നതെങ്കിൽ, ഇസ്തറദ്ദഹു,
ആ മഹറിന്റെ പകുതി അവനക്ക് മടക്കി മേടിക്കാം. അഹദ് കൊണ്ട് പകുതി അവൾക്കും പകുതി പിന്നെ അവനക്ക് അവകാശപ്പെട്ടതുള്ളൂ. വയില്ല ദുഹൂലിന്റെ മുമ്പല്ല ശേഷമാണെങ്കിലോ ഫല അവനക്ക് അത് മടക്കി മേടിക്കാൻ പറ്റൂല. കാരണം തഖറുജിഹി ബിഹി ആ ദുഹൂല് കൊണ്ട് സംയോഗം കൊണ്ട് ആ മഹർ മുഴുവനും അവൾക്ക് ഉറച്ചതായി. ഫലായുസ്തറദ്ദു ബിൻ നുഷൂസി അപ്പൊ പിന്നെ അതിനെ പണങ്ങിയതിന്റെ പേരിൽ മടക്കി ചോദിക്കപ്പെടാൻ പറ്റുകയില്ല. ഫലായുസ്തറദ്ദു ഓനതിനെ മടക്കി മേടിക്കരുത്. ബിൻ നുഷൂസി പണക്കം കാരണമായിട്ട് അതിനെ മടക്കി മേടിക്കാൻ പറ്റൂല. വതസ്ഖുത്തുൽ മുഅനു കുല്ലുഹ ഈ ചെലവുകൾ മുഴുവനും ഒഴിവാകും. ബിനുഷൂസിം മിൻഹ അവളിൽ നിന്നുണ്ടായ പണക്കം കാരണമായിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട ചെലവുകൾ അതെല്ലാം അവളിൽ നിന്ന് പണക്കം സംഭവിച്ചാൽ ഇവനെ തൊട്ട് ഒഴിവാകും. ഇജ്മാൻ അക്കാര്യം ഇജ്മാ ആണ്, പണ്ഡിത ഏകോപനമുണ്ട് ആ വിഷയത്തിൽ. നുഷൂസ് എന്ന് പറഞ്ഞ ഐ ബി ഖുറൂജിൻ അൻ താഅത്തി സൗജി ഭർത്താവിനുള്ള വഴിപാടിനെ തൊട്ട് അവൾ പുറപ്പെടൽ കൊണ്ട് ഈ വത്തീന് സൗകര്യം ചെയ്തു കൊടുത്ത ശേഷം വൈലം തസം അവൾ കുറ്റക്കാരിയല്ല എന്നാൽ പോലും കസറീറത്തിൻ ചെറിയ പെൺകുട്ടി വ മജുനൂനത്തിൻ ഭ്രാന്തത്തി വ മുക്രഹത്തിൻ ഭീഷണിക്ക് വിധേയമാക്കപ്പെട്ടവൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവൾ കുറ്റക്കാരിയല്ല എന്നാലും ഈ ഭർത്താവിന് വഴിപ്പെടുക എന്നതിനെ തൊട്ട് പുറപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ചെലവ് അവൾക്ക് കൊടുക്കേണ്ടതില്ല. വലോസായത്തൻ ഈ പണക്കം ഒരു അല്പസമയമാണെങ്കിലും ശരി, ഔ വലോലഹലത്തൻ അല്ലെങ്കിൽ അതൊരു സെക്കൻഡ് ആണെങ്കിലും ശരി, ഫതസ്ഖുത്തു നഫഖത്തു ദാലിക്കൽ യൗമി അങ്ങനെ ഒരു അല്പസമയം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കുറഞ്ഞ സമയം പണക്കം സംഭവിച്ചാൽ ആ ദിവസത്തെ ചെലവ് ഒഴിവാകും. കിസ്വത്തു ദാലിക്കൽ ഫസലി ആ ഒരു ഫസലിലെ ആറുമാസത്തെ വസ്ത്രവും ഒഴിവായി കിട്ടും, ഒഴിവാകുന്നതാണ്. വലാ തുവസ്സഉ ഈ ചെലവിനെ അംശയിക്കപ്പെടുകയില്ല. അലാ സമാനി താഴത്തി വന്നുശൂസി വഴിപ്പെടൽ പിണക്കം എന്നതിൻ്റെ ആ രണ്ട് സമയത്തിൻ്റെ മേൽ അംശയിക്കപ്പെടുകയില്ല. പിണങ്ങിയത് ഇത്ര സമയം, വഴിപ്പെട്ടത് ഇത്ര സമയം എന്നൊക്കെ കണക്കാക്കിയിട്ട് ഒരു ദിവസത്തിലെ ആ സമയത്തിനനുസരിച്ച് ഇവയെ അംശയിക്കാൻ പറ്റുകയില്ല. അത് അല്പസമയമാണെങ്കിലും പണങ്ങിയാൽ ആ ഒരു ദിവസത്തെ നഫഖ മൊത്തം പോയി എന്നുള്ളതാണ്. വലൗജഹില ഒരുത്തൻ വിവരമില്ലാത്തവനായി സുഖൂത്തഹ നഫഖ ഒഴിവാകും എന്ന കാര്യം ഒരു ഭർത്താവിന് അറിയില്ല. ബിൻ നുഷൂസി ഇങ്ങനെ പണക്കം സംഭവിച്ചാൽ അങ്ങനെ അംഫഖ ഓനാണെങ്കിൽ ആ നഫഖയായിട്ട് നൽകേണ്ടത് അവളുടെ മേൽ ചെലവഴിച്ചു എങ്കിൽ റജ അലൈഹ ആ ചെലവഴിച്ചത് അവളുടെ മേൽ അവനക്ക് മടക്കി മേടിക്കാം. ഇൻകാന അവനാണെങ്കിൽ മിമ്മൻ ഒരുത്തരിൽപ്പെട്ടവനാണ് യഹ്ഫ അലൈഹി ദാലിക്ക ആ ഒരുത്തരുടെ മേൽ ഇത്തരം മസ്അലകൾ ഇങ്ങനെ നഫഖ ഒഴിവാകൽ മറഞ്ഞതാണ്. അതിന് കാരണങ്ങളുണ്ടാവും, മറയാൻ അറിയാൻ പ്രയാസമുള്ള ചില വിഷയങ്ങളായതുകൊണ്ട് ഓം പണ്ഡിതന്മാരെ തൊട്ട് അകലെയോ അതല്ലെങ്കിൽ ഇപ്പം അടുത്ത് മുസ്ലിമായവനോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്ത ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഇവനുള്ളത് എങ്കിൽ അവനെ തൊട്ട് അവനക്കത് മടക്കി മേടിക്കാനുള്ള വഴിയുണ്ട്. വൈനമാലം യർജിഉമൻ നിശ്ചയം ഒരുത്തൻ മടക്കി മേടിക്കാൻ പറ്റൂല. എങ്ങനത്തെ ഒരുത്തനാണ്? അംഫഖ അവൻ ചെലവഴിച്ചു ഫി നിക്കാഹിൻ ഔ ശറാഇൻ ഫാസിദിൻ ഫാസിദായ നിക്കാഹിലോ കൊള്ളലിലോ വിലക്ക് വാങ്ങി
അത് ഫാസിദായ വാങ്ങലായിരുന്നു, അതല്ലെങ്കിൽ ഫാസിദായ നിക്കാഹിലായിരുന്നു അവൻ ചെലവഴിച്ചത്. വൈൻ ജഹില ദാലിക്ക, ഈ നിക്കാഹോ അതല്ലെങ്കിൽ ഈ വാങ്ങലോ ഫാസിദാണ് എന്ന കാര്യം അവനക്ക് അറിയില്ലായിരുന്നു എന്നാലും ശരി. കാരണം ലി അന്നഹു ഷറഅഫി അഖ്ദിഹിമ, ഈ വാങ്ങൽ അതുപോലെ തന്നെ ഈ നിക്കാഹ് എന്നീ രണ്ട് ഇടപാടിൽ അവൻ പ്രവേശിച്ചു. അലാ യളുമനൽ മുഅന, ചെലവുകൾക്ക് അവൻ ഉത്തരവാദിയാണ് എന്നതിൻ്റെ മേൽ. ബി വളയിൽ യതി, ഓന്റെ അധികാരം അവിടെ വക്കൽ കൊണ്ട് തന്നെ. അതായത് ഇവർ രണ്ടുപേരും ഇവന്റെ അധീനത്തിൽ വന്നു. ഇവർ രണ്ടുപേരും തന്നെ ഭാര്യ, അതുപോലെ തന്നെ ഈ വാങ്ങലിലൂടെ ഉടമയാക്കിയ ആ സാധനം, ഇത് രണ്ടും ഇവന്റെ അധീനത്തിൽ വന്നു. അതുകൊണ്ട് അവന്റെ ബന്ധനത്തിലും കൈവശത്തിലുമാണ് ഈ സാധനങ്ങൾ ഉള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി ചെലവഴിച്ചതിന് അവൻ ഉത്തരവാദിയാണ്. വലാ കദാലിക ഹുന, ഇവിടെ ഈ പണക്കം നടന്ന ഈ രൂപത്തിൽ അതല്ല അവസ്ഥയുള്ളത്. അവന്റെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് അവൾ പുറത്തു പോയല്ലോ വഴിപ്പെടുന്നതിൽ നിന്ന്. വക്കതാ പ്രകാരം തന്നെയാണ് മൻ ഒരുത്തനും വക്കഅലൈഹി തലാഖും ബാത്തിന, അവന്റെ മേല് തലാഖ് സംഭവിച്ചിട്ടുണ്ട് അവനക്ക് എതിരായിട്ട്, ബാത്തിനൻ ഉള്ളിലൂടെ സംഭവിച്ചിട്ടുണ്ട് ആന്തരികമായിട്ട്, പക്ഷെ വലം വ്യാഴലം ബിഹി, അതുകൊണ്ടവൻ അറിഞ്ഞില്ല. തലാഖ് സംഭവിച്ച കാര്യം അവൻ അറിഞ്ഞിട്ടില്ല, യഥാർത്ഥത്തിൽ തലാഖ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഫംഫഖ മുദ്ദത്തൻ, കുറെ കാലയളവ് അവൻ ചെലവഴിച്ചു. സുമ്മ അലിമ, പിന്നെയാണ് തലാഖ് സംഭവിച്ച കാര്യവൻ അറിയുന്നത് എങ്കിൽ, ഫല യർജു ബിമ അംഫഖഹു, അവൻ ചെലവഴിച്ച ഒന്നുകൊണ്ടോ അവൻ മടങ്ങാൻ പാടില്ല. അല ലൗജഹി, പ്രബല വീക്ഷണമനുസരിച്ച്. അതാണ് ന്യായമായ അഭിപ്രായം നർത്തം.